കൊച്ചി മെട്രോയുടെ നിർമ്മാണ ചുമതല ഡി എം ആർ സി ഏൽപ്പിക്കുന്നതിനെതിരെ ഉദ്യോഗസ്ഥ തലത്തിൽ ശക്തമായ നീക്കം നടക്കുന്നുണ്ടെന്ന വ്യക്തമായ സൂചനയാണ് ഈ ശ്രീധരൻ നൽകിയത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് തടസ്സം നിൽക്കുന്നതെന്ന് ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശ്രീധരൻ പറഞ്ഞു രാഷ്ട്രീയ നേതൃത്വം തടസ്സം നിൽക്കുന്നില്ല ഡി എം ആർ സി നിർമ്മാണം ഏറ്റെടുക്കുന്നത് നീണ്ടുപോയാൽ കൊച്ചി മെട്രോ ഒരു വർഷം കൂടി വൈകും ഇപ്പോൾ അങ്ങനെയാണ് വൈകിപ്പോയുള്ള കുഴപ്പമെന്താ വെച്ചാൽ ഇപ്പൊ ഡി എം ആർ സി കിട്ടിയ തന്നെ ടെൻഡർ വിളിക്കാൻ കഴിഞ്ഞാൽ നാല് മാസം വേണം നാലു മാസം ആവുമ്പോഴേ വർക്കിംഗ് സീസൺ പോയി ഈ വർക്കിംഗ് സീസൺ പോയാൽ ഒരു കൊല്ലം ഡിലേ നിർമ്മാണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കാണിച്ച് ഡിഎംആർ സി നൽകിയ റിപ്പോർട്ട് കേന്ദ്ര നഗരവികസന മന്ത്രാലയം അടക്കിയിരുന്നു എന്നാൽ റിപ്പോർട്ട് തിരിച്ചു നൽകാൻ ഡി എം ആർ സി തയ്യാറായേക്കില്ലെന്നും ശ്രീധരൻ പറഞ്ഞു അതേസമയം ഇക്കാര്യത്തിൽ ഈ ശ്രീധരനിൽ നിന്ന് ഭിന്നമായ അഭിപ്രായമാണ് കെ എം ആർ എല്ലിനും സംസ്ഥാന സർക്കാരിനുമുള്ളതെന്ന് കൊച്ചിയിൽ നടന്ന ഡി എം ആർ സി അധികൃതരുടെ വാർത്താസമ്മേളനം വ്യക്തമാക്കി നഗരവികസന മന്ത്രാലയത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് ചീഫ് സെക്രട്ടറി ജോസ് സിറിയയ്ക്ക് ഡി എം ആർ സിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം പറഞ്ഞത് നഗരവികസന സെക്രട്ടറി കൂടിയായ സുധീർ കൃഷ്ണയുടെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നഗരവികസന മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ ഭിന്നതയില്ല Uh, I, mean, I I, I I mean, as, as As, as government of of definitely definitely not. not. personally I am concerned, there def there uh, th there is 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 We are, no indications at all for us us to say that there is anything against us in, in, the Ministry കൊച്ചി Kochi Metro ile DMRC സിയുടെ പങ്ക് മൂന്നംഗ സമിതി തീരുമാനിക്കുമെന്ന് സുധീർകൃഷ്ണ പറഞ്ഞു ഇതിനുശേഷം കെ എം ആർ എൽ ഡയറക്ടർ ബോർഡ് യോഗം ചേരും ധനസമാഹരണത്തിന് ജയ്ക്കു പുറമേ മറ്റ് ഏജൻസികളെയും സമീപിക്കുമെന്നും ഡി എം ആർ സി അധികൃതർ വ്യക്തമാക്കി കൺസോഷ്യം മാതൃകയിലായിരിക്കും ധനസമാഹരണം സുവിശ്വനാഥിനോടൊപ്പം പ്രശാന്ത് ആർ നായർ കൊച്ചി ഇന്ത്യാ വിഷൻ